കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താലിന്റെ ഭാഗമായുള്ള പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർ ബസ്സിൽ നിന്നും ഇറക്കി മർദ്ദിച്ചതായി പരാതി. മുക്കം സ്വദേശിയും മൂന്നാർ വനം വകുപ്പ് റേഞ്ച് ഓഫീസറുമായ അബ്ദുൾ ജലീലിനെ മർദ്ദിച്ചു എന്നാണ് പരാതി ഉയർന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ അബ്ദുൾ ജലീൽ മുക്കം KMCT മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിന്റെ ഭാഗമായി മുക്കം ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ് ബസ്സിൽ നിന്നും തന്നെ ഇറക്കി മർദ്ദിച്ചുവെന്നാണ് മുക്കം സ്വദേശിയും മൂന്നാർ വനംവകുപ്പ് റേഞ്ച് ഓഫീസറുമായ അബ്ദുൾ ജലീൽ പറയുന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ അബ്ദുൾ ജലീൽ KMCT മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. താൻ ജോലിക്ക് പോവാനായി മുക്കം ബസ് സ്റ്റാൻഡിലെത്തുകയും പാലക്കാട് ഭാഗത്തേക്കുള്ള KSRTC ബസ് എത്തിയപ്പോൾ അതിൽ കയറിയപ്പോഴുമാണ് ഒരു കൂട്ടം ഹർത്താലനുകൂലികൾ എത്തി അവരുടെ വീഡിയോ ചിത്രീകരിച്ചുവെന്ന് പറഞ്ഞ് ബസ്സിൽ നിന്നും ഇറക്കി കൊടി കെട്ടിയ വടി ഉൾപ്പെടെ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നു. മർദ്ദനത്തിൽ ഊരയ്ക്കും തൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട്. തൻ്റെ ജോലിയുടെ ഭാഗമായുള്ള രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും തൻ്റെ മൊബൈലിൽ താൻ പ്രതിഷേധക്കാരുടെ വീഡിയോ ചിത്രീകരിച്ചിട്ടില്ല എന്നും മൊബൈൽ ഫോൺ ആർക്കു വേണമെങ്കിലും പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മാനന്തവാടിയിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന ഒരു മലബാർ ബസ്സിൽ ഞാൻ കയറി. സ്ത്രീകളും കുട്ടികളും ആയിട്ട് ആ ബസ് നിറയെ ആൾക്കാരായിരുന്നു. അത് സ്റ്റാൻഡിൽ അടുപ്പിക്കാൻ പോലും പറ്റിയില്ല. മുക്കം ബസ് സ്റ്റാൻഡിൽ ആ സ്വാദിഷ്ടം ബേക്കറിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു സംഘം പാർട്ടി പ്രവർത്തകരെന്ന് പറയുന്നു, അവർ ബസ് പിന്നെ അവരെ മുഷ്ടി ചുരുട്ടിയിട്ട് ബസ്സിന്റെ ബോഡിയിൽ ഇടിക്കുന്നു, ഡ്രൈവറുടെ ഡോറ് തുറക്കുന്നു, കോളറെ പിടിക്കുന്നു, അസഭ്യം പറയുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും അതിലൊരു യാത്രക്കാരനായിട്ട് കയറിയതാണ്. ഞാൻ ഈ മൊബൈൽ വെച്ചിട്ട് വീഡിയോ എടുത്തു എന്നാണ് പറയുന്നത്. അതിനുള്ള റൈറ്റ് എനിക്കുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് സൈബർ സെല്ലിന് ഈ വിവോ 220 ഫോണ് കൈമാറാൻ തയ്യാറാണ്. ഇതിൽ പറയുന്ന ആൾക്കാരെ എന്നെ ആ ബസ്സിൽ നിന്ന് പുറത്തിറക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇന്ന് എനിക്ക് പിന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ സുപ്രധാനമായ കേസിന്റെ ഫയലുകൾ ഉണ്ടായിരുന്നു, പല ഡിപ്പാർട്ട്മെന്റ് കേസുകൾ ഫയലുകളും നഷ്ടപ്പെട്ടു. എന്നാൽ ഹർത്താലിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനം നടത്തുകയും കടകൾ അടയ്ക്കാൻ പറയുകയും ചെയ്യുന്ന സമയത്ത് മാനന്തവാടിയിലേക്കുള്ള KSRTC ബസ് വരികയും ബസ് കടന്നുപോയി കൊള്ളാൻ പറയുകയും ചെയ്ത സമയത്ത് ബസ് ഡ്രൈവർ പ്രതിഷേധക്കാരുമായി തട്ടിക്കയറുകയാണുണ്ടായതെന്നും ഈ സമയത്ത് ബസ്സിനുള്ളിൽ ഒരാൾ വീഡിയോ ചിത്രീകരിക്കുകയും ഇതുകണ്ട പ്രവർത്തകർ വീഡിയോ ചിത്രീകരിക്കരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് അസഭ്യം പറയുകയുമായിരുന്നുവെന്നും നഗരസഭാ കൗൺസിലർ വേണു കല്ലൂർട്ടി പറഞ്ഞു. ഇത് ചോദ്യം ചെയ്യാൻ പ്രവർത്തകർ ബസ്സിൽ കയറിയ സമയത്ത് ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന അബ്ദുൾ ജലീൽ KSRTC ബസ്സിൽ കയറി പ്രവർത്തകരുടെ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നുവെന്നും തുടർന്ന് പ്രവർത്തകർ അദ്ദേഹത്തെ ബസ്സിൽ നിന്നും പുറത്തിറക്കി വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുക മാത്രമാണ് ചെയ്തതെന്നും നേതാക്കൾ ഇടപെട്ട അദ്ദേഹത്തെ പറഞ്ഞു വിടുകയായിരുന്നെന്നും വേണു കല്ലൂർട്ടി പറഞ്ഞു. മുക്കത്തെ പ്രവർത്തകന്മാർ കടകളൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ജാഥയും സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു KSRTC ബസ് വരികയും ആ ബസ് മാനന്തവാടിക്കുള്ള ബസ്സാ, ആ ബസ്സിന് കടന്നു പോകാൻ വേണ്ടി നമ്മൾ പൊയ്ക്കോളാൻ പറയുകയും ചെയ്തു. പോവാൻ ആ സമയത്ത് ഡ്രൈവർ ഇങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞ വണ്ടിക്ക് ഡ്രൈവർ ഇങ്ങോട്ട് തട്ടിക്കയറി തട്ടിക്കയറി വെച്ച് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താൻ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് സാന്നിധ്യത്തിൽ സ്ഥലത്തുണ്ട്. ആ സമയത്താണ് ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരാൾ വീഡിയോ പിടിക്കുന്നുണ്ട്. വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് പ്രവർത്തകൻ ആ വീഡിയോ പിടിക്കുന്നതിനെതിരായിട്ട് അവനോട് വീഡിയോ പിടിക്കല്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് അവൻ ഇങ്ങോട്ട് റോഡിലേക്ക് വിളിച്ചിട്ട് എന്നും വളരെ മോശമായ അസഭ്യ വർഷങ്ങൾ സമരക്കാർക്കെതിരെ ഉന്നയിച്ചു. സ്വാഭാവികമായിട്ട് പ്രവർത്തകൻ ആരോ ഒന്ന് അയാളെ ആക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് കയറി, അവരോട് വീഡിയോ കൊണ്ട് വാങ്ങാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. കയറിയ സമയത്ത് പുറകെ കയറിയിട്ട് ഒരാളൊരു കള്ളിമുണ്ടും ഒരു ബനിയനും ഒരാൾ കയറി, അയാൾ കയറുകയും അയാൾ ഇവരെ വീഡിയോ പുറകിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇത് കണ്ട സമയത്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അയാളോട് സംസാരിക്കുകയും ചെയ്തു എന്നല്ലാതെ അയാൾ അക്രമിച്ചു, അയാൾ ഉദ്യോഗസ്ഥനാണോ എന്ന് നമുക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. ഞങ്ങളൊക്കെ സ്ഥലത്തുണ്ട്. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അബ്ദുൾ ജലീൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.